ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ സ്പെഷ്യൽ വെണ്ടയ്ക്കാപ്പുളി. ഈ വെണ്ടയ്ക്കാപ്പുളി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്, അത്രയ്ക്കും രുചിയാണ്, ഉണ്ടാക്കാൻ തന്നെ എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടി ചൂടായതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു സബോള അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുക്കാം. സബോളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടിയൊക്കെ ഇരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 1/2 പാല്, നല്ല കുറുകിയ 1/2 പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂട് കയറിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇതിലേക്ക് വറവിട്ടെടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം മൂപ്പിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് വെണ്ടയ്ക്കാപ്പുളി, പാലക്കാട് സ്റ്റൈൽ വെണ്ടയ്ക്കാപ്പുളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.